ഇന്ന് നമുക്ക് പച്ചക്കറികളെ ബാധിക്കുന്ന രോഗങ്ങളെയും കീടങ്ങളെയും പറ്റി പഠിക്കാം. ആദ്യമായി വള്ളിപ്പയറിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും. വള്ളിപ്പയറിന്റെ പ്രധാനപ്പെട്ട ഒരു കീടമാണ് പിഎഫിഡ് അഥവാ പയർ പെയിൻ. പെയിനുകളും അവയുടെ കുഞ്ഞുങ്ങളും പയറിന്റെ ഇളം തണ്ടുകളിലും ഇലയുടെ അടിയിലും പൂവിലും പൂഞ്ഞെട്ടിലും കായിലും കൂട്ടം കൂട്ടമായി പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇല മഞ്ഞളിച്ച് ചെടിയുടെ വളർച്ച മുരടിക്കുന്നു. കൂടാതെ തണ്ടുകൾ ഉണങ്ങുകയും പൂക്കൾ പൊഴിയുകയും കായകൾ മുരടിക്കുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: നാറ്റുപൂച്ചെടി സോപ്പ് മിശ്രിതം തളിക്കുക. ഇതിനായി നാറ്റുപൂച്ചെടിയുടെ ഇളം തണ്ടും ഇലകളും ശേഖരിച്ച് ചതച്ച് നീരെടുക്കുക. 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത ലായനി 1 ലിറ്റർ നാറ്റപ്പൂച്ചെടി ചാറുമായി യോജിപ്പിക്കുക. ഇപ്രകാരം തയ്യാറാക്കിയ മിശ്രിതം 10 ഇരട്ടി വെള്ളം ചേർത്ത് ഇലപ്പേനുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇലയുടെ അടിയിലും ഇളം തണ്ടിലും പൂവിലും കായ്കളിലും തളിക്കുക. ഇതുകൂടാതെ പുകയില കഷായമോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ തളിക്കാം. ഫ്യൂസേറിയം പാലിഡോ റോസിയം 400 m² 3 kg എന്ന തോതിൽ അപ്ലൈ ചെയ്യുക. ഇവയൊന്നും ഫലപ്രദമായില്ലെങ്കിൽ രാസ കീടനാശിനിയായ മാലത്തിയോൺ അല്ലെങ്കിൽ ക്യൂനാൾഫോസ് തളിക്കാം. പയറിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കീടമാണ് കായ്തുരപ്പൻ പുഴുക്കൾ. മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ മുകുളങ്ങൾ, പൂക്കൾ, കായകൾ ഇവ തുരന്നു തിന്നുന്നു. ആക്രമണ വിധേയമായ ചെടികളിൽ പൂകൊഴിച്ചിൽ ധാരാളമായി ഉണ്ടാകുന്നു. കായകളിൽ ദ്വാരങ്ങളും പുഴുവിന്റെ വിസർജ്യവും കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: കേടുബാധിച്ച കായകൾ പറിച്ചെടുത്ത് നശിപ്പിക്കുക. തോട്ടത്തിൽ വീണുകിടക്കുന്ന പൂക്കളും ഇലകളും ശേഖരിച്ച് നശിപ്പിക്കുക. വേപ്പിൻ കുരുസത്ത് സ്പ്രേ ചെയ്യുക. ബാസിലസ് തുറിഞ്ചിയൻസിസ് ഫോർമുലേഷനായ ബയോലെപ്, ബയോബിറ്റ്, ഹോൾട്ട്, ഡൈപ്പൽ എന്നിവയിൽ ഏതെങ്കിലും സ്പ്രേ ചെയ്യുക. പയറിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് പോഡ് ബഗ് അഥവാ ചാഴികൾ. ചാഴികളും കുഞ്ഞുങ്ങളും പയർ മണികളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നതിന്റെ ഫലമായി മണികൾ ചുക്കിച്ചുളുങ്ങുന്നു. കൂടാതെ പയർ മണികളുടെ തൊലിപ്പുറത്തിന് നിറവ്യത്യാസം വന്ന് പരുപരുത്തതാകുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: ഒരു കൈവലിയുടെ സഹായത്താൽ ചാഴികളെ ശേഖരിച്ച് നശിപ്പിക്കുക. രാസ കീടനാശിനിക്ക് പകരം ജൈവ കീടനാശിനി ഉപയോഗിക്കാം. ഇതിനായി 1 ലിറ്റർ ഗോമൂത്രത്തിൽ 250 ഗ്രാം വെളുത്തുള്ളി അരച്ചത്, 30 ഗ്രാം കാന്താരി മുളക് അരച്ചത് എന്നിവ ചേർത്ത് അരിച്ചെടുത്ത് 10 ലിറ്റർ വെള്ളവുമായി ചേർത്ത് തളിക്കുക. ബ്യുവേറിയ ബെസിയാന 20 ഗ്രാം അല്ലെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക. കൂടാതെ നിംബിസിഡിൻ അല്ലെങ്കിൽ നീമസാൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കീടമാണ് അമേരിക്കൻ സെർപ്പൻറ്റൈൻ ലീഫ് മൈനർ അഥവാ ചിത്രകീടം. ഒട്ടനവധി വിളകളുടെ ഒരു പ്രധാന ശത്രുവാണ് ചിത്രകീടം. എങ്കിലും വള്ളിപ്പയറിലാണ് ഇതിന്റെ ആക്രമണം രൂക്ഷമാകാറുള്ളത്. ഇലകളിൽ ചിത്രം വരച്ച പോലുള്ള അടയാളങ്ങൾ ഉണ്ടാക്കുന്ന പ്രാണിയായതുകൊണ്ടാണ് ഇതിനെ ചിത്രകീടം എന്ന് വിശേഷിപ്പിക്കുന്നത്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴു ഇല തുളച്ച് ഉൾഭാഗം തിന്ന് ജീവിക്കുന്നു. പുഴുക്കൾ ഇല തുരക്കുന്നതിന്റെ ഫലമായി ഇലപ്പരപ്പിൽ വെളുത്ത നിറത്തിൽ വളഞ്ഞ് നേരിയ അനേകം ചാലുകൾ കാണപ്പെടുന്നു. പുഴുവിന്റെ ആക്രമണത്തിന് വിധേയമായ ഇലകൾ ക്രമേണ ഉണങ്ങുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: കളകൾ ഇവയുടെ ഹോസ്റ്റുകളായതിനാൽ കളകളെ നശിപ്പിക്കുക. വേപ്പതിഷ്ഠിത ജൈവ കീടനാശിനിയായ വേപ്പെണ്ണ ഇമൾഷൻ ഇലയുടെ ഇരുവശങ്ങളിലും തളിക്കുക. പയറിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ് കോളാർ റോട്ട് ആൻഡ് വെബ് ലൈറ്റ് അഥവാ വള്ളി ഉണക്കം ചുവട് വീക്കം. ചീയൽ രോഗം ബാധിച്ച ചെടിയുടെ ചെറുദശയിൽ മണ്ണിന് തൊട്ടു മുകളിലുള്ള തണ്ടിൽ നനഞ്ഞ പാടുകൾ കണ്ടു തുടങ്ങുന്നതാണ് ആദ്യ ലക്ഷണം. ക്രമേണ ഇത് ചീയലായി രൂപാന്തരപ്പെട്ട് ചെടി കുഴഞ്ഞു വീഴുന്നു. ചെടിയുടെ കടഭാഗം വണ്ണിക്കുകയും തണ്ടുണങ്ങി നശിക്കുകയും ചെയ്യുന്നു. ചില ചെടിയുടെ വള്ളികൾ ഉണങ്ങുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: തടങ്ങളെടുത്ത് ആഴത്തിൽ കിളച്ച് പയർ കൃഷി ചെയ്യുക. മറ്റു വിളകൾ ഉൾപ്പെടുത്തി വിള പരിക്രമ രീതി സ്വീകരിക്കുക. വേപ്പിൻ പിണ്ണാക്ക് ഹെക്ടറിന് 250 kg എന്ന തോതിൽ ഇടുക. മണ്ണിലെ ഈർപ്പം കുറയ്ക്കുക.
ട്രൈക്കോഡെർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള ജൈവ വളങ്ങൾ ഇട്ടുകൊടുക്കുക. സ്യൂഡോമോണാസ് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. പയറിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ് ഫ്യൂസേറിയം വിൽറ്റ്. ഫ്യൂസേറിയം എന്ന ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു ചീയൽ രോഗമാണിത്. ചെടികളുടെ ഇലകൾ മഞ്ഞളിച്ച് വാടി ഉണങ്ങിപ്പോകുന്നു. പയർ വള്ളികൾ കറുത്ത നിറമാവുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. വേരുകൾ കറുത്ത നിറമാവുകയും ചീഞ്ഞു പോവുകയും ചെയ്യുന്നു. തണ്ടുകളുടെ അടിഭാഗത്ത് വീർത്ത് മുഴകൾ പോലെ കാണപ്പെടുന്നു. ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: പയറു തടത്തിൽ വിത്തിടുന്നതിന് മുൻപ് ചവറ് കൂട്ടി കത്തിക്കുക. നടാനായി മണ്ണൊരുക്കുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. നട്ട് 30 ദിവസത്തിന് ശേഷം ട്രൈക്കോഡെർമ മണ്ണിൽ ചേർത്ത് കൊടുക്കുക. കൂടാതെ സ്യൂഡോമോണാസ് 2% ചെടിച്ചുവട്ടിൽ ഒഴിച്ച് നനയ്ക്കുക. പയറിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കുമിൾ രോഗമാണ് ആന്ത്രക്നോസ്. ഇലകളിലും കായ്കളിലും കുഴിഞ്ഞ പാടുകൾ കാണുന്നതാണ് ഈ രോഗത്തിന്റെ മുഖ്യ ലക്ഷണം. ഇവ ബ്രൗൺ നിറമാവുകയും ഇലകളും കായ്കളും ചെറുതായി കുരുടിക്കുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: ഇത് വിത്തിലൂടെ പകരുന്ന ഒരു രോഗമായതിനാൽ രോഗമില്ലാത്ത സർട്ടിഫൈഡ് ആയിട്ടുള്ള വിത്ത് വേണം നടാനായി ഉപയോഗിക്കുവാൻ. രോഗബാധിതമായ ചെടിയുടെ അവശിഷ്ടങ്ങൾ നശിപ്പിക്കണം. ചെടി നനയ്ക്കുമ്പോൾ വെള്ളം ചുവട്ടിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ രോഗം മറ്റു ഭാഗങ്ങളിലേക്കും മറ്റു ചെടികളിലേക്കും പടരുന്നതിന് കാരണമാകും. പയറിനെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ ഒരു വൈറസ് രോഗമാണ് കൗപ്പി മൊസൈക്ക്. ഇലകളിലെ പച്ച നിറം ക്രമേണ മങ്ങി മഞ്ഞ നിറമാകുന്നു. ഇലകൾ കുരുടിക്കുന്നു. ഇലഞരമ്പ് കട്ടിയായി തെളിഞ്ഞു കാണുന്നു. പുതുതായി രൂപം കൊള്ളുന്ന ഇലകൾ ചെറുതാകുന്നു. കായ്കൾ ചെറുതായി വളഞ്ഞു മുരടിക്കുന്നു. ഇവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. മൊസൈക്ക് രോഗത്തിന് കാരണമായ വൈറസിനെ പരത്തുന്നത് പയറിനെ ആക്രമിക്കുന്ന എഫിഡ് എന്ന ഇലപ്പേനുകളാണ്. ഇവ അസുഖം ബാധിച്ച ചെടികളിൽ നിന്ന് നീരൂറ്റി കുടിച്ച് വൈറസ് വാഹികളായി മാറുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: രോഗം ബാധിച്ച പയർ ചെടികൾ നശിപ്പിക്കുക. പയർ പേനുകളെ നിയന്ത്രിക്കുന്നതിനായി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ പുകയില കഷായമോ തളിക്കുക. ഇവയൊന്നും ഫലപ്രദമായില്ലെങ്കിൽ മാത്രം ഡൈമെത്തോയേറ്റ് സ്പ്രേ ചെയ്യുക. അടുത്തതായി നമുക്ക് വെണ്ടയിലെ കീടങ്ങളെയും രോഗങ്ങളെയും പറ്റി പഠിക്കാം. വെണ്ടയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കീടമാണ് ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോറർ, അഥവാ തണ്ടും കായും തുരക്കുന്ന പുഴു. ഇതിലെ പുഴുവാണ് ആക്രമണകാരി. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴു ഇളം തണ്ടിലോ കായലോ തുളച്ചു കയറി ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നു. പുഴുവിന്റെ ആക്രമണത്തിന് വിധേയമായ ഇളം തണ്ട് വാടുകയും ക്രമേണ കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നു. കായകൾ വളയുന്നു. പുഴു കുത്തിയുണ്ടാക്കിയ ദ്വാരങ്ങളിൽ കൂടി പുഴുവിന്റെ വിസർജ്യം പുറത്തു വരികയും ചെയ്യും. നിയന്ത്രണ മാർഗങ്ങൾ: കേടുബാധിച്ച തണ്ടും കായകളും മുറിച്ചു മാറ്റി നശിപ്പിക്കുക. 5% വീര്യത്തിലുള്ള വേപ്പിൻ കുരുസത്ത് തളിക്കുക. വെണ്ടയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് യെല്ലോ വെയിൻ മൊസൈക്ക്. ഈ രോഗം പരത്തുന്നത് വെള്ളീച്ചകളാണ്. വെണ്ടയിൽ ഇലകൾ മഞ്ഞളിച്ച് ഞരമ്പുകൾ തെളിഞ്ഞു കാണപ്പെടുന്നു. പുതുതായി ഉണ്ടാകുന്ന ഇലകൾ കുറുകി വരുന്നു. പൂക്കളുടെ എണ്ണം കുറയുകയും ഉണ്ടാകുന്ന കായ്കൾക്ക് വലിപ്പം കുറഞ്ഞ് കട്ടിയുള്ളതാകുകയും ചെയ്യുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: അർക്ക അനാമിക, അർക്ക അബൈ, സുസ്ഥിര എന്നീ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുക. രോഗം ബാധിച്ച ചെടികൾ പിഴുതെടുത്ത് നശിപ്പിക്കുക. കൊളാട്രൽ ഹോസ്റ്റുകളായ അജറേറ്റം, ക്രോട്ടൺ എന്നിവ നശിപ്പിക്കുക. രോഗം പരത്തുന്ന വെള്ളീച്ചയുടെ നിയന്ത്രണം ഉറപ്പുവരുത്തുക. അടുത്തതായി ചീരയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും. ചീരയിലെ പ്രധാനപ്പെട്ട ഒരു കീടമാണ് ലീഫ് വെബ്ബർ, അഥവാ കൂടുകെട്ടിപ്പുഴു. കറുത്ത നിശാശലഭത്തിന്റെ പുഴുവാണ് ആക്രമണകാരി. പെൺശലഭം ഇലയിൽ മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴു രണ്ടിലകൾ കൂട്ടിപ്പിടിച്ച് കൂടുണ്ടാക്കിയോ ഇല മടക്കി കൂടുണ്ടാക്കിയോ അതിനുള്ളിലിരുന്ന് ഇലയുടെ ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. ഇവയെ നിയന്ത്രിക്കാനായി കേടുബാധിച്ച ഇലകൾ പുഴുക്കളോടുകൂടി എടുത്ത് നശിപ്പിക്കുക. പുഴുവിന്റെ ആക്രമണം അധികരിച്ചു കാണുന്നുവെങ്കിൽ ഗോമൂത്രം കാന്താരി മിശ്രിതം തളിക്കുക. ചീരയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് അമരാന്തസ് ലീഫ് ബ്ലൈറ്റ്, അഥവാ ഇലപ്പുള്ളി രോഗം. ഇതൊരു കുമിൾ രോഗമാണ്.
ചീര തൈകളായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലകളിൽ സുതാര്യമായ പുള്ളികൾ കാണപ്പെടുന്നു. രോഗം ബാധിച്ച ചീരയുടെ ഇലകളിൽ അടിവശത്തും മുകൾ പരപ്പിലും ഒരേപോലെ പുള്ളികൾ കാണുന്നു. ഫംഗസുകളുടെ സ്പോറുകൾ ഇലകളുടെ അടിഭാഗത്തുള്ള ചില പാടുകളുടെ ചുറ്റും പൊടി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. നിയന്ത്രണ മാർഗങ്ങൾ: സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി മിശ്രിതം പാൽക്കായ ലായനിയിൽ ചേർത്ത് ഇടവിട്ട് തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഫലപ്രദമാണ്. 40 ഗ്രാം പാൽക്കായം 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിൽ 8 ഗ്രാം സോഡാപ്പൊടിയും 32 ഗ്രാം മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കലക്കുക. ഈ ലായനി ഇലകളുടെ ഇരുവശത്തും പതിക്കത്തക്ക രീതിയിൽ തളിക്കുക. ചുവന്ന ചീര തനിവിളയായി കൃഷി ചെയ്യുന്നതിന് പകരം പച്ച ചീരയുമായി ഇടകലർത്തി കൃഷി ചെയ്യുന്ന രീതി സ്വീകരിക്കാം. അടുത്തതായി വെള്ളരിവർഗ വിളകളിലെ രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ളരിവർഗ പച്ചക്കറികളുടെ, വിശേഷിച്ച് പാവലിന്റെയും പടവലത്തിന്റെയും പ്രധാന ശത്രുവാണ് ഫ്രൂട്ട് ഫ്ലൈ അഥവാ കായീച്ച. പെണ്ണീച്ച മുട്ടയിട്ട കായയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരു ദ്രാവകം ഊറി വരുന്നതായി കാണാം. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസളമായ ഭാഗങ്ങൾ തിന്നു നശിപ്പിക്കുന്നതിന്റെ ഫലമായി കായകൾ അഴുകി വീഴുന്നു. കായീച്ചയുടെ നിയന്ത്രണ മാർഗങ്ങൾ: കായകൾ കടലാസ് കൂടുകൊണ്ട് പൊതിയുന്നത് കായ്ച്ചകളുടെ ആക്രമണം കുറയ്ക്കുന്നതിന് സഹായമാവും. കായ്ച്ചയുടെ ആക്രമണത്തിന് വിധേയമായ കായകൾ പറിച്ചെടുത്ത് നശിപ്പിക്കണം. വേപ്പിൻ പിണ്ണാക്ക് നടുന്ന സമയത്ത് 100 ഗ്രാം വീതം കുഴിയിൽ ഇട്ടുകൊടുക്കാം. പന്തലുകളിൽ ഒന്നിടവിട്ട് കെണികൾ തൂക്കിയിടാം. പഴക്കെണി, തുളസിക്കെണി, മീൻകെണി, കഞ്ഞിവെള്ളക്കെണി എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. മീൻകെണി ഉണ്ടാക്കുന്നതിനായി ഒരു ചിരട്ട പോളിത്തീൻ കൂടിനുള്ളിൽ ഇറക്കി വെക്കുക. ഇതിൽ 5 ഗ്രാം ഉണങ്ങിയ മീൻപൊടി ഇടുക. കുറച്ച് വെള്ളം തളിച്ച് മീൻപൊടി ചെറുതായി നനയ്ക്കുക. 1/2 ഗ്രാം കാർബോസൾഫാൻ തരി മീൻപൊടിയിൽ ചേർത്ത് ഇളക്കുക. പോളിത്തീൻ കൂടിന്റെ മുകൾ ഭാഗം കൂട്ടിക്കെട്ടുക. ചിരട്ടയ്ക്ക് മുകളിലുള്ള പോളിത്തീൻ കൂടിന്റെ ഭാഗങ്ങളിൽ അവിടെ എവിടെയായി ഈച്ചകൾക്ക് കടന്നുകൂടാൻ വലിപ്പമുള്ള ദ്വാരങ്ങൾ ഇടുക. കെണി പന്തലിൽ തൂക്കിയിടുക. മാത്രമല്ല ക്യൂലോർ കെണികൾ ഹെക്ടറിന് 10 എന്ന തോതിൽ പന്തലിൽ തൂക്കിയിടാം. ഇതുകൂടാതെ പഴം ശർക്കരക്കെണി ഉപയോഗിച്ച് പെണ്ണീച്ചകളെ ആകർഷിച്ച് നശിപ്പിക്കാം. ഇതിനായി 20 ഗ്രാം പഴം, 10 ഗ്രാം ശർക്കര, 10 ഗ്രാം കാർബോസൾഫാൻ 100 ml വെള്ളത്തിൽ കലർത്തി ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ പന്തലിന് താഴെ കെട്ടിയിടുക. പടവലത്തിന്റെയും പാവലിന്റെയും മറ്റൊരു പ്രധാന ശത്രുവാണ് എപ്പിലാക്ന വണ്ട്. അർദ്ധവൃത്താകൃതിയിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിൽ കറുത്ത പുള്ളികളുള്ള വണ്ടുകളാണ് പൂർണ്ണ കീടങ്ങൾ. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഇലയുടെ ഹരിതകം കാർന്നു തിന്നു നശിപ്പിക്കുന്നു. ഇവയുടെ നിയന്ത്രണത്തിനായി എപ്പിലാക്ന വണ്ടുകളുടെ മുട്ടകൾ, പുഴുക്കൾ, സമാധി ദശകൾ, വണ്ടുകൾ എന്നിവ ഇലയിൽ കാണുന്നു. ഇവ ശേഖരിച്ച് വണ്ടുകളെയും മുട്ടകളെയും നശിപ്പിക്കുക. മിത്രപ്രാണിയായ ക്രൈസോകാരിസ് ജോൺസോണിയെ തുറന്നുവിടുക. വ്യുവേറിയ ബെസിയാന, പേസിലോമൈസിസ് എന്നിവ അപ്ലൈ ചെയ്യുക. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യുക. വെള്ളരിവർഗ വിളകളെ ആക്രമിക്കുന്ന മറ്റൊരു കീടമാണ് പംപ്കിൻ ബീറ്റിൽ അഥവാ പടവല വണ്ടുകൾ. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ വേര് തുളച്ച് വള്ളിച്ചുവട്ടിലെത്തി ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നതിനാൽ ചെടി ഉണങ്ങുന്നു. വണ്ടുകൾ ഇലയുടെ ഭാഗങ്ങൾ തിന്ന് ദ്വാരമുണ്ടാക്കുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വിത്തിടുന്നതിന് മുമ്പ് തടം ചവറിട്ട് ചുടുക, ആഴത്തിൽ കിളയ്ക്കുക, വണ്ടുകളെ കൈവല കൊണ്ട് വീശി പിടിച്ച് നശിപ്പിക്കുക. കൂടാതെ മാലത്തയോൺ അല്ലെങ്കിൽ ഡൈമെഥോയേറ്റ് സ്പ്രേ ചെയ്യുക. മറ്റൊരു കീടമാണ് സ്നേക് ഗോഡ് കാറ്റപ്പിലർ അഥവാ പടവലപ്പുഴു. ചെടിയുടെ ഇലകൾ തിന്നും കായകൾ തുരന്നും നശിപ്പിക്കുന്ന പച്ച നിറത്തിൽ കൂനി നടക്കുന്ന കൂനൻ പുഴുക്കളാണ് ആക്രമണകാരികൾ. പുഴുക്കൾ ഇലകൾ തിന്ന് നശിപ്പിക്കുന്നു. ആക്രമണം രൂക്ഷമാകുമ്പോൾ ചെടിയിൽ ഇലകൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. പുഴുക്കൾ കായകൾ തുരന്ന് വൻ നാശം ഉണ്ടാക്കാറുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി പുഴുക്കളെ ശേഖരിച്ച് നശിപ്പിക്കുക, ഏതെങ്കിലും കീടനാശിനികൾ തളിക്കുക, മാലത്തിയോൺ, ഡൈമെഥോയിറ്റ്, മീഥൈൽ ഡെമെറ്റോൺ ഇവയിൽ ഏതെങ്കിലും തളിക്കാം.
വെള്ളരി വർഗ വിളകളിലെ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെള്ളരി വർഗ വിളകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഫ്രൂട്ട് റോട്ട് അഥവാ കായ്ചീയൽ. ഇതൊരു കുമിൾ രോഗമാണ്. കടും പച്ച നിറത്തിലുള്ള നനഞ്ഞ പാടുകൾ ഉണ്ടായി ആ ഭാഗം ചീയുന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഇത് നിയന്ത്രിക്കുന്നതിനായി കായ്കൾ തറയിൽ മുട്ടാൻ അനുവദിക്കാതിരിക്കുക. പുതയിടുന്നത് രോഗം ഉണ്ടാവുന്നത് തടയും. പൂക്കാൻ തുടങ്ങുമ്പോൾ 2% വീര്യമുള്ള സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്യുക. ചീഞ്ഞ കായ്കൾ പറിച്ചു മാറ്റി 0.2% മാംഗോസെപ് സ്പ്രേ ചെയ്യുക. മറ്റൊരു രോഗമാണ് പൗഡറി മിൽഡ്യൂ അഥവാ പൊടിക്കുമൽ രോഗം. ഇതൊരു കുമൽ രോഗമാണ്. ഇലപ്പരപ്പ് വെളുത്ത പൊടി കൊണ്ട് ആവരണം ചെയ്ത് കാണപ്പെടുന്നതാണ് രോഗലക്ഷണം. ഇലയുടെ അടിഭാഗത്തും ഇളം തണ്ടുകളിലും ഇതുപോലുള്ള ലക്ഷണം കാണാറുണ്ട്. രോഗം ബാധിച്ച ഇലകൾ മഞ്ഞളിച്ച് ഉണങ്ങി വീഴുന്നു. ഇത് നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഭാഗങ്ങൾ നശിപ്പിക്കുക. ട്രൈഡമോർഫ് അല്ലെങ്കിൽ തയോഫാനൈറ്റ് മീതൈൽ 0.05% സ്പ്രേ ചെയ്യുക. വെള്ളരി വർഗ വിളകളിലെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മൊസൈക് രോഗം. ഇത് പരത്തുന്നത് വെള്ളീച്ചയാണ്. ഇത് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ഇലകളിൽ ഇടവിട്ട് മഞ്ഞയും പച്ചയും ഇടകലർന്ന നിറവ്യത്യാസം, ഇലകളുടെ വലുപ്പക്കുറവ്, ഇല കുരുടിച്ച് ശിഖരങ്ങൾ രോമാവൃതമാകുക, കായകൾ കുരുടിച്ച് ചെറുതാവുക, ഇലകൾ കട്ടിയാവുക, പുതുതായി വരുന്ന ഇലകൾ കുരുടിച്ച് വരിക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ഇത് നിയന്ത്രിക്കുന്നതിനായി രോഗം ബാധിച്ച ചെടികളെ നശിപ്പിച്ചു കളയുക, കളകളെ നശിപ്പിക്കുക, രോഗം പരത്തുന്ന പ്രാണികളായ വെള്ളീച്ചയെ വേപ്പതിഷ്ഠിതമായ ജൈവ കീടനാശിനി ഉപയോഗിച്ച് നിയന്ത്രിക്കുക, നല്ല ആരോഗ്യമുള്ള രോഗവിമുക്തമായ തോട്ടങ്ങളിൽ നിന്ന് വിത്ത് ശേഖരിക്കുക, ഇവയൊക്കെയാണ്. അടുത്തതായി നമുക്ക് വഴുതനയിലെ കീടങ്ങളെയും രോഗങ്ങളെയും പറ്റി പഠിക്കാം. വഴുതനയുടെ പ്രധാനപ്പെട്ട ഒരു കീടമാണ് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ അഥവാ തണ്ടും കായും തുരക്കുന്ന പുഴു. വെളുത്ത സുതാര്യമായ ചിറകളിൽ തവിട്ട് നിറത്തിലുള്ള അടയാളങ്ങളുള്ള ശലഭത്തിന്റെ പുഴുക്കളാണ് ആക്രമണകാരികൾ. പുഴുക്കൾ ഇളം തണ്ടുകളിലോ കായകളിലോ തുളച്ചു കയറി ഉൾഭാഗം തിന്നു നശിപ്പിക്കുന്നു. പുഴുവിന്റെ ആക്രമണത്തിന് വിധേയമായ ഇളം തണ്ടുകൾ വാടി തൂങ്ങുകയും ക്രമേണ കരിഞ്ഞുണങ്ങുകയും ചെയ്യും. പുഴുബാധയേറ്റ കായകളിൽ ദ്വാരങ്ങൾ കാണുകയും ഈ ദ്വാരങ്ങൾ വഴി പുഴുവിന്റെ കാഷ്ടം പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. നിയന്ത്രണ മാർഗങ്ങൾ: കേടുബാധിച്ച ഇളം തണ്ടും കായകളും മുറിച്ചു മാറ്റി നശിപ്പിക്കുക. പേപ്പിൻ കുരുസത്ത് 5% വീര്യത്തിൽ തയ്യാറാക്കി തളിക്കുക. ബാസിലസ് സുറിഞ്ചിയൻസസ് അടങ്ങിയ ഡൈപ്പൽ, ഹോൾട്ട്, ബയോ ആപ്സ്, ബയോലോ എന്നിവയിൽ ഏതെങ്കിലും സ്പ്രേ ചെയ്യുക. ഇവയൊന്നും ഫലപ്രദമായില്ലെങ്കിൽ മാത്രം ക്വിനാൽഫോസ് എന്ന കീടനാശിനി സ്പ്രേ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കീടമാണ് എപ്പിലാക്ന ബീറ്റിൽ അഥവാ എപ്പിലാക്ന വണ്ട്. വണ്ടുകളും പുഴുക്കളും ഇലയിലെ ഹരിതകം കാർന്നു തിന്നുന്നു. ഇതിന്റെ ഫലമായി ഇലയിലെ ഞരമ്പുകൾ മാത്രം അവശേഷിക്കുകയും ക്രമേണ ഇല കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നു. ഇവയെ നിയന്ത്രിക്കുവാനായി ഒരു കൈവലയുടെ സഹായത്താൽ വണ്ടുകളെ ശേഖരിച്ച് നശിപ്പിക്കുക. മുട്ടകൾ, പുഴുക്കൾ, സമാധി ദശകൾ ഇവ ശേഖരിച്ച് നശിപ്പിക്കുക. 2% വീര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി ഇമൾഷൻ തളിക്കുക, അല്ലെങ്കിൽ 10% വീര്യത്തിലുള്ള പെരുവലം സത്ത് തളിക്കുക. വഴുതനയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കുമിൾ രോഗമാണ് ഡാമ്പിംഗ് ഓഫ്. ഇതിൽ രണ്ടു തരം രോഗലക്ഷണങ്ങളുണ്ട്. തൈകൾ മുളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇവ നശിച്ചു പോകുന്നു. ഇതിനെ പ്രീ എമർജൻസ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നു. തൈകൾ മുളച്ചതിനു ശേഷം രോഗബാധയേറ്റ തൈകൾ ഏത് സമയത്തും ഒടിഞ്ഞു വീഴുന്നു. ഇതിനെ പോസ്റ്റ് ഇമർജൻസ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നു. ഡാമ്പിംഗ് ഓഫ് രോഗത്തിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: നഴ്സറിയിൽ നീർവാർച്ച ഉറപ്പാക്കുക. 1% വീര്യമുള്ള ബോഡോ മിക്സ്ചർ ചെടിയുടെ ചുവട്ടിലും ഇലകളിലും സ്പ്രേ ചെയ്യുക. സ്യൂഡോമോണാസ് 20 mL 1 L വെള്ളത്തിൽ എന്ന തോതിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുക. ട്രൈക്കോഡെർമയാൽ സമ്പുഷ്ടമായ കാലിവളം അടിവളമായി ഇട്ടുകൊടുക്കുക. ബ്യുവേറിയ ബെസിയാന എന്ന ബയോ കൺട്രോൾ ഏജന്റ് ഉപയോഗിക്കുക.
മിത്രകീടമായ ക്രൈസോകാരിസ് ജോൺസോണി ഫീൽഡിൽ റിലീസ് ചെയ്യുക. മഴുതനയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബാക്ടീരിയൽ വിൽറ്റ് അഥവാ വാട്ട രോഗം. വെള്ളത്തിന്റെ ദൗർലഭ്യം മൂലം ചെടികൾക്ക് സംഭവിക്കുന്ന വാടൽ പോലുള്ള ലക്ഷണമാണ് ആദ്യമായി കണ്ടു തുടങ്ങുക. ക്രമേണ ഇലകൾ വാടി ചെടി ഉണങ്ങിപ്പോകുന്നു. വാടി വരുന്ന ചെടിയുടെ തണ്ട് മുറിച്ച് തെളിഞ്ഞ വെള്ളത്തിൽ മുക്കിവെച്ചാൽ മുറിപാടിൽ നിന്ന് നൂലുപോലെ വെളുത്ത ദ്രാവകം ഊറി ഇറങ്ങുന്നത് കാണാം. വഴുതനയിലെ വാട്ടരോഗത്തിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: രോഗം വന്ന ചെടികൾ നശിപ്പിച്ചു കളയുക. ബ്ലീച്ചിങ് പൗഡർ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇലകളിലും മണ്ണിലും സ്യൂഡോമോണാസ് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുക. പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായ സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ നടുക. ലിറ്റിൽ ലീഫ് ഡിസീസ് അഥവാ കുറ്റില രോഗം ഫൈറ്റോപ്ലാസ്മ വഴി ഉണ്ടാകുന്ന രോഗമാണിത്. ഇത് പരത്തുന്നത് ലീഫ് ഓപ്പറുകളാണ്. വഴുതന ചെടിയുടെ ഇലകൾ കുറ്റിലകളായി രൂപം പ്രാപിക്കുന്നതാണ് പ്രധാന രോഗലക്ഷണം. കൂടാതെ മുട്ടുകൾ തമ്മിലുള്ള ഇടയകലം കുറയുന്നു. ചെറുശാഖകളിൽ കുറ്റിലകൾ കൂട്ടമായി കാണപ്പെടുകയും ചെടികളുടെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യുന്നു. കായ് പിടുത്തവും നിലച്ചു പോകുന്നു. കുറ്റില രോഗത്തിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: രോഗം ബാധിച്ച ചെടികൾ പിഴുതെടുത്ത് നശിപ്പിക്കണം. ജാസിഡുകളുടെ നിയന്ത്രണത്തിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക, ഇല്ലെങ്കിൽ ഡൈമെഥോയേറ്റ് സ്പ്രേ ചെയ്യുക. ഇതിനെ ബാധിക്കുന്ന മറ്റൊരു കുമൽ രോഗമാണ് ഫോമോപ്സിസ് ബ്ലൈറ്റ് ആൻഡ് ഫ്രൂട്ട് റോട്ട് അഥവാ കായ്ചീയൽ. ഇലകളിൽ വൃത്താകൃതിയിൽ ചാര നിറത്തിലോ തവിട്ടു നിറത്തിലോ ഉള്ള പാണ്ടുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് രോഗലക്ഷണം. ക്രമേണ ഇലകളിൽ നിന്ന് തണ്ടുകളിലേക്കും കായ്കളിലേക്കും ഇത് വ്യാപിക്കുന്നു. തുടർന്ന് കായ്കൾ അഴുകി നശിക്കും. കായ്ചീയലിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തുകൾ നടാനായി ഉപയോഗിക്കുക. മാംഗോസെപ് 0.2% എന്ന തോതിൽ കലക്കി സ്പ്രേ ചെയ്യുക. രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ തളിക്കണം. ഡൈഫോൾട്ടാൻ അല്ലെങ്കിൽ ക്യാപ്റ്റാൻ 10 മുതൽ 15 ദിവസ ഇടവേളകളിൽ സ്പ്രേ ചെയ്യുക. അടുത്തതായി തക്കാളിയിലെ രോഗങ്ങളും കീടങ്ങളും. തക്കാളിയുടെ പ്രധാനപ്പെട്ട കീടമാണ് ഫ്രൂട്ട് ബോറർ അഥവാ കായ് തുരപ്പൻ പുഴു. മുട്ടകളിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ ഇലയുടെ ഭാഗങ്ങൾ തിന്നു തുടങ്ങുന്നു. പിന്നെ ആക്രമണം കായ്കളിലേക്ക് തിരിയുന്നു. കായ് തുരക്കുന്ന പുഴുവിന്റെ തലയും ശരീരത്തിന്റെ പകുതി ഭാഗവും കായ്ക്കുള്ളിലും ബാക്കി ഭാഗം കായ്ക്ക് വെളിയിലുമായി കാണാം. കായുടെ ഉൾഭാഗം തിന്ന് നശിപ്പിക്കുന്നു. കായ് തുരപ്പൻ പുഴുവിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: കേട് ബാധിച്ച കായകൾ പറിച്ചു നശിപ്പിക്കുക. 5% വീര്യമുള്ള വേപ്പിൻ കുരു സത്ത് തളിക്കുക. നട്ട ഒരു മാസത്തിന് ശേഷം വേപ്പിൻ പിണ്ണാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഫലപ്രദമായില്ലെങ്കിൽ മാത്രം എക്കാലക്സ് സ്പ്രേ ചെയ്യുക. തക്കാളിയുടെ മറ്റൊരു കീടമാണ് അമേരിക്കൻ സെർപ്പൻറ്റൈൻ ലീഫ് മൈനർ അഥവാ ചിത്രകീടം. ഇതിന്റെ പുഴുവാണ് ആക്രമണകാരി. ഇലയ്ക്കുള്ളിൽ ഇട്ട മുട്ടയിൽ നിന്നും വിരിഞ്ഞ പുഴു ഇല തുളച്ച് ഉൾഭാഗം തിന്നുന്നു. ഇലയിൽ വെളുത്ത ചാലുകൾ കാണാം. ആക്രമണം രൂക്ഷമാകുമ്പോൾ ഇലകൾ കരിയുകയും വിളവ് കുറയുകയും ചെയ്യുന്നു. ചിത്രകീടത്തിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: ആക്രമണ വിധേയമായ ഇലകൾ പറിച്ച് നശിപ്പിക്കുക. നട്ട് 1 ആഴ്ചയ്ക്ക് ശേഷം വേപ്പിൻ പിണ്ണാക്ക് 20 ഗ്രാം ചെടിക്ക് ചുറ്റും അപ്ലൈ ചെയ്യുക. നീം ഓയിൽ ഇമൾഷൻ സ്പ്രേ ചെയ്യുക. വഴുതനയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളായ ഡാമ്പിംഗ് ഓഫും ബാക്ടീരിയൽ വിൽറ്റും തക്കാളിയെയും ബാധിക്കുന്നു. ഇത് കൂടാതെ ഉള്ള ഒരു രോഗമാണ് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ്. ഇതൊരു വൈറസ് രോഗമാണ്. ഇതിന്റെ വാഹകർ ത്രിപ്സ് ആണ്. ഇലകളിലെ ഞരമ്പുകൾ കട്ടിയാവുകയും വട്ടത്തിലുള്ള റിങ് പോലെയുള്ള പാടുകൾ കാണുകയും ഇലകൾ ചുരുണ്ടു പോകുകയും ചെയ്യുന്നു. കായ്കളിൽ മഞ്ഞ നിറങ്ങളുള്ള പാടുകളും കാണാം.
ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസിന്റെ നിയന്ത്രണ മാർഗങ്ങൾ. കീടനാശിനി ഉപയോഗിച്ച് വെക്ടറായ ത്രിപ്സിനെ നശിപ്പിക്കുക. കൊളാട്രൽ ഹോസ്റ്റുകളായ കളകളെ നശിപ്പിച്ചു കളയുക. അടുത്തതായി മുളകിനെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഏതെല്ലാമാണെന്ന് നോക്കാം. മുളകിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കീടങ്ങളിൽ ഒന്നാണ് ത്രിപ്സ് അഥവാ ഇലപ്പേൻ. പേനുകളും കുഞ്ഞുങ്ങളും ഇലയുടെ അടിയിലിരുന്ന് നീരൂറ്റി കുടിക്കുന്നതിന്റെ ഫലമായി ഇലകൾ കുരുടിക്കുന്നു. ഇല കുരുടിപ്പാണ് ഇലപ്പേന്റെ പ്രധാന ആക്രമണ ലക്ഷണം. ആക്രമണം രൂക്ഷമാകുമ്പോൾ ചെടിയുടെ വളർച്ച മുരടിച്ച് ക്രമേണ ഉണങ്ങി നശിക്കുന്നു. മുളക് ചെടിയുടെ മാരകമായ വൈറസ് രോഗം പരത്തുന്നതിൽ ഇലപ്പേനുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. വൈറസ് ബാധിച്ച മുളക് ചെടിയുടെ ഇലകൾ കുരുടിച്ച് ചെറുതായി കാണുന്നതാണ് രോഗലക്ഷണം. ഇവയെ നിയന്ത്രിക്കാനായി കിരിയാത് ഇമൾഷൻ 10% സ്പ്രേ ചെയ്താൽ മതിയാകും. മുളകിനെ ബാധിക്കുന്ന മറ്റൊരു കീടമാണ് എഫിഡുകൾ. പച്ച കലർന്ന തവിട്ട് നിറത്തിലുള്ള ചെറു പ്രാണികളാണിവ. ഇലയുടെ അടിഭാഗത്തിരുന്ന് ഇവ നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇല കുരടിച്ച് ചെടിയുടെ വളർച്ച മുരടിക്കുന്നു. ഈ എഫിഡുകളാണ് മുളകിൽ മൊസൈക്ക് രോഗം പരത്തുന്നത്. മുളകിലെ എഫിഡിനെ കൺട്രോൾ ചെയ്യാനായി ജൈവ കീടനാശിനികളിലൊന്നായ ടൊബാക്കോ ഡിക്കോക്ഷൻ അല്ലെങ്കിൽ നീം ഓയിൽ ഗാർലിക് ഇമൾഷൻ അല്ലെങ്കിൽ നാറ്റപ്പൂച്ചെടി ഇമൾഷൻ തളിക്കുക. വെർട്ടിസിലിൻ ലെക്കാനെ അല്ലെങ്കിൽ ഫ്യൂസേറിയം പാലിഡോ റോസിയോ സ്പ്രേ ചെയ്യുക. കൂടാതെ ഗ്രീൻ ലേസ് വിംഗ് ബഗുകളെ ഫീൽഡിൽ റിലീസ് ചെയ്യുക. 1 ഹെക്ടറിന് 50,000 മുട്ട എന്ന തോതിൽ വേണം റിലീസ് ചെയ്യുവാൻ. മുളകിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കീടമാണ് വൈറ്റ് ഫ്ലൈ അഥവാ വെള്ളീച്ച. വെള്ളീച്ചകളും അവയുടെ കുഞ്ഞുങ്ങളും ഇലയുടെ അടിയിലിരുന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി ഇല കുരുടിച്ച് ചെടി മുരടിക്കുന്നു. മുളകിന്റെ ലീഫ് കേൾ വൈറസ് പരത്തുന്നതിൽ ഇവയ്ക്ക് വളരെയധികം പങ്കുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി വെട്ടിസില്യം ലെക്കാനെ അല്ലെങ്കിൽ നീം ഓയിൽ ഗാർലിക് ഇമൾഷൻ സ്പ്രേ ചെയ്യുക. കൂടാതെ മുളക് തോട്ടങ്ങളിൽ ഇടവിട്ട് മഞ്ഞക്കെണികൾ സ്ഥാപിച്ച് അനേകം വെള്ളീച്ചകളെ കൊടുക്കാൻ സാധിക്കും. മുളകിന്റെ മറ്റൊരു കീടമാണ് മൈറ്റ്സ് അഥവാ മണ്ടരികൾ. മഞ്ഞ നിറത്തിലുള്ള മണ്ടരികൾ ഇലകളുടെ അടിഭാഗത്ത് കാണപ്പെടുന്നു. മണ്ടരികൾ നീര് കുടിക്കുന്നതിന്റെ ഫലമായി ഇലകൾ കട്ടിയാകുന്നു. കൂടാതെ നീണ്ട് വീതി കുറഞ്ഞ് വളഞ്ഞ് കാണപ്പെടുന്നു. ഇവയെ നിയന്ത്രിക്കാനായി നീം ഓയിൽ 5% അല്ലെങ്കിൽ നീം ഓയിൽ ഗാർലിക് ഇമൾഷൻ 2% അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഓരോ 10 ദിവസം ഇടവിട്ട് കഞ്ഞിവെള്ളം വെള്ളത്തിൽ നേർപ്പിച്ച് ഇലയുടെ അടിയിൽ തളിച്ച് മണ്ടരിയുടെ നിയന്ത്രണം ഉറപ്പുവരുത്താം. അടുത്തതായി മുളകിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. വഴുതനയും തക്കാളിയെയും ബാധിക്കുന്ന പ്രധാന രോഗമായ ഡാമ്പിംഗ് ഓഫ് മുളകിനെയും ബാധിക്കുന്നു. ഇത് നമ്മൾ വിശദമായി പഠിച്ചതാണല്ലോ. മുളകിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വിൽറ്റ് അഥവാ വാട്ടരോഗം. രോഗലക്ഷണവും നിയന്ത്രണവും വഴുതനയിലും തക്കാളിയിലും ഉള്ളത് തന്നെയാണ്. മുളകിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് ആന്ത്രക്നോസ് ആൻഡ് ഫ്രൂട്ട് റോട്ട് ഓഫ് ചില്ലി അഥവാ ഇലപ്പുള്ളി രോഗവും കായ് ചീയൽ രോഗവും. ഇതൊരു കുമിൾ രോഗമാണ്. ഇലകളിൽ കറുത്ത പുള്ളികൾ കണ്ടു തുടങ്ങുന്നതാണ് രോഗലക്ഷണം. ഇലപ്പരപ്പിൽ പുള്ളികൾ കാണുന്നതിന്റെ അടിഭാഗത്തും കറുത്ത നിറവ്യത്യാസം പ്രത്യക്ഷപ്പെടും. കായ്കളിൽ നനഞ്ഞ പാടുകൾ ഉണ്ടാകുന്നു. തുടർന്ന് കായ്കൾ കറുത്ത നിറം പൂണ്ട് അഴുകി നശിക്കും. കായയുടെ അഗ്രത്തിൽ നിന്ന് ആരംഭിച്ച് പുറകോട്ട് ബാധിക്കുന്ന രീതി അഥവാ ഡൈബാക്ക് രീതിയിലാണ് ആക്രമണം കണ്ടുവരുന്നത്. ആന്ത്രക്നോസിന്റെ നിയന്ത്രണ മാർഗങ്ങൾ: കേടില്ലാത്ത കായകളിൽ നിന്നുള്ള വിത്തുകൾ മാത്രം നടാനായി എടുക്കുക. വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ നശിപ്പിച്ചു കളയുക. കാർബൺഡാസിൻ ഉപയോഗിച്ച് സീഡ് ട്രീറ്റ്മെന്റ് നടത്തുക. 1 കിലോഗ്രാം വിത്തിന് 2.5 ഗ്രാം കാർബൺഡാസിൻ എന്ന തോതിൽ വേണം ചേർക്കാൻ. പറിച്ചു നടുന്നതിന് 10 ദിവസം മുമ്പ് ട്രൈക്കോഡെർമ സമ്പുഷ്ടമായ വളം ചേർക്കുക. കോപ്പർ ഓക്സിക്ലോറൈഡ് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ക്യാപ്റ്റാനും ഹെക്സാകൊണാസോളും ഒന്നിടവിട്ട് 2 ആഴ്ചത്തെ ഇടവേളകളിൽ സ്പ്രേ ചെയ്യുക.
മുളകിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വൈറസ് രോഗമാണ് ലീഫ് കേൾ അഥവാ ഇലച്ചുരുൾ രോഗം. രോഗം പരത്തുന്നത് വെള്ളീച്ചകളാണ്. തളിരിലകൾ ചുരുണ്ടു വരുന്നതാണ് പ്രാരംഭ ലക്ഷണം. ക്രമേണ മറ്റിലകളിലേക്കും പകരുന്നതായി കാണാം. ചുരുണ്ട ഇലകളുടെ അടിഭാഗത്ത് ഞരമ്പുകൾ തടിക്കുകയും ഇലകൾക്ക് ഒരു ചെമ്പ് നിറമാവുകയും ചെയ്യുന്നു. രോഗം രൂക്ഷമാകുമ്പോൾ ഇലകൾ കുരുടിച്ച് ചെടി മുരടിച്ചു പോകുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് വെള്ളീച്ചകളെ നിയന്ത്രിക്കുക. രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായ പഞ്ചാബ് ലാൽ, പൂസ സദാബഹാർ എന്നിവ കൃഷി ചെയ്യുക.